നമസ്കാരം. വട്ടിയൂർക്കാവിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ ചാനലുകൾ അത് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 14,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് എന്ന തിരുവനന്തപുരം മേയർ ജയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ തന്നെ, വട്ടിയൂർക്കാവിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമാണ്. അവിടെ കെ മുരളീധരൻ സ്വന്തം സിറ്റിംഗ് സീറ്റായി നിർത്തിയിരുന്ന മണ്ഡലമായിരുന്നു. മുരളീധരനെ വോട്ട് ചെയ്യാതിരിക്കാൻ സി പി എം അന്ന് കണ്ടെത്തിയിരുന്ന ഒരു കാരണം പോലും മുരളീധരൻ അവിടേക്ക് മത്സരിച്ച് ജയിച്ചു പോയാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്നതായിരുന്നു. അങ്ങനെ സി പി എമ്മിന് പോലും പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലത്തിൽ 14,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വി കെ പ്രശാന്ത് എന്ന യുവ നേതാവിനെ, സി പി എം നേതാവിനെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വിട്ടിരിക്കുന്നു. ആകെ അവിടെ അല്പം നിമിഷം മുമ്പാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. വി കെ പ്രശാന്ത് 54,782 വോട്ട് നേടിയപ്പോൾ കെ മോഹൻകുമാർ എന്ന കോൺഗ്രസിൻ്റെ നേതാവ് 40,344 വോട്ടുകളാണ് നേടിയത്. അങ്ങനെയാണ് 14,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്നത്. ഏറ്റവും നാണം കെട്ട വോട്ട് ശേഖരണം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ജില്ലാ പ്രസിഡന്റുമായ എസ് സുരേഷാണ്. അദ്ദേഹത്തിന് കേവലം 27,425 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതായത് ജയിച്ച പ്രശാന്തിന് നേടിയ വോട്ടുകളുടെ പകുതി വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞത്. ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലമായിരുന്നു എന്നോർക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തി സി പി എമ്മിന് മുൻപിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തി സി പി എമ്മിന് മുന്നിൽ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. കേവലം 27,425 വോട്ടുകൾ മാത്രം നേടി ബി ജെ പി മൂന്നാമതെത്തിയിരിക്കുന്നു. 40,344 വോട്ടുകളുമായി മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനം രാജിവെച്ചുവെന്ന് മത്സരിച്ച കോൺഗ്രസ് നേതാവ് കെ മോഹൻകുമാർ നേടിയപ്പോൾ 54,782 വോട്ടുകൾക്ക് വി കെ പ്രശാന്ത് വിജയിച്ചിരിക്കുന്നു. ഒന്നാം സ്ഥാനത്തെ 14,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രശാന്ത് ജയിച്ചിരിക്കുന്നത്. നമ്മൾ കോന്നിയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ ജനേഷ് കുമാറും ജയിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടു സീറ്റുകൾ സി പി എം ഉറപ്പാക്കിയിരിക്കുന്നു. അരൂരിൽ ജയിക്കുന്നത് ആരെ എന്നറിയാൻ കാത്തിരിക്കുന്നു. ഒരു സീറ്റിൽ എറണാകുളത്ത് യു ഡി എഫ് വിജയം ഉറപ്പിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. മഞ്ചേശ്വരത്ത് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അരൂരിൽ നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും ആര് ജയിക്കുമെന്ന് ഇപ്പോഴും അറിയാൻ വയ്യാത്ത സാഹചര്യമാണുള്ളത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായി തന്നെ വട്ടിയൂർക്കാവിലെ ജയം കണക്കുകൂട്ടേണ്ടി വരും. കാരണം സി പി എമ്മിനെ വട്ടിയൂർക്കാവ് കൈവിട്ടു പോയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പിണറായി വിജയന്റെ വലംകൈയായി വിശേഷിപ്പിക്കപ്പെടുന്ന, മന്ത്രിയാകുന്നതിനെ പരിഗണിച്ചിരുന്ന ടി എൻ സി എമ്മിയെ നിർത്തി മത്സരിപ്പിച്ചപ്പോൾ കുമ്മനം രാജശേഖരനും പിന്നിൽ മൂന്നാമതായ ഒരു സ്ഥിതിയുണ്ടായി. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ നാണം കേട് ആവർത്തിച്ചു. സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് മാത്രം, പക്ഷേ അപ്പോഴും മൂന്നാം സ്ഥാനം എന്ന നാണം കേടായിരുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിജയകുമാറിലൂടെ അവർ വിജയം ഉറപ്പാക്കിയിരുന്ന മണ്ഡലം തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ വിജയത്തിന് മറ്റെല്ലായിടത്തെക്കാട്ടിലും തിളക്കമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഒന്ന്, വട്ടിയൂർക്കാവിൽ നായന്മാരെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കാവൂ എന്ന് സി പി എം പോലും ചിന്തിച്ച് തുടങ്ങിയ കാലത്ത് വ്യത്യസ്തമായ ഒരു പരീക്ഷണത്തിന് സി പി എം ഇറങ്ങി സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട്. അതും മണ്ഡലംകാരനല്ല, കഴക്കൂട്ടംകാരനാണ് ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായി പ്രവർത്തിച്ചതിൻ്റെ മേന്മ, അദ്ദേഹത്തിൻ്റെ നന്മ, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ഇതിനൊക്കെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമായി മാറിയിരിക്കുന്നു. 14,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നത് സി പി എമ്മിൻ്റെ കണക്കിൽ പോലും ഇല്ലായിരുന്നു എന്നോർക്കണം. അവസാനം ഇന്നലെ സി പി എം വൃത്തങ്ങളിൽ ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത് 3,000 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. ഞങ്ങൾക്കുറപ്പായിരുന്നു പ്രശാന്തായിരിക്കും ജയിക്കുന്നത് എന്ന്. ഞങ്ങളുടെ സർവേകളിൽ അത് കൃത്യമായി പറഞ്ഞിരുന്നു. ഞങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു കോന്നിയിൽ ജനേഷ് കുമാറും വട്ടിയൂർക്കാവിൽ പ്രശാന്തുമായിരിക്കുമെന്ന്. മറ്റ് പല മണ്ഡലങ്ങളിലും അനിശ്ചിതത്വം ഉള്ളപ്പോഴും അങ്ങനെ ഒരനിശ്ചിതത്വവും ഇല്ലാതെ ഞങ്ങൾ പ്രവചിച്ച മണ്ഡലമാണ് അത്. ഞങ്ങളുടെ കണക്കുകൂട്ടലിനെയും സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലിനെയും തെറ്റിച്ചുകൊണ്ട്
14,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടകളിൽ ലഭിക്കുന്ന ഭൂരിപക്ഷമാണ് 14,000 വോട്ട് എന്ന് പറയുന്നത്. അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതിൽ സി പി എമ്മിനെ അഭിമാനിക്കാം. യുവാക്കളെ ജാതിയും മതവും ഒന്നും നോക്കാതെ മിടുക്കന്മാരെ കളത്തിലിറക്കിയാൽ വിജയിക്കാം എന്നതിനുള്ള ഉദാഹരണമായി മാറുകയാണ് പ്രശാന്ത് ബ്രോയുടെ വിജയം, മേയർ ബ്രോയുടെ വിജയം. എന്തായാലും ഈ മേയർ ബ്രോ അല്ലെങ്കിൽ പ്രശാന്ത് ബ്രോ കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് തീർച്ചയായും.